മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് ഇപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള പ്രശംസയുമായി പല കോണുകളിൽ നിന്നും പല പ്രമുഖരും ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിജോയുടെ വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ആണ് ഈ ചിത്രത്തിലൂടെ കാണാനും പറ്റിയത്. കാരണം ലിജോ ഇങ്ങനെ ഒരു ഫാന്റസി ജോണറിലുള്ള ഒരു കഥ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. കൂടാതെ മോഹൻലാൽ നായകനായി എത്തുകയും ചെയ്തു. അപ്പോഴാണ് പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ കേട്ടത് എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം എന്ന കഥയുമായി ാണ് രണ്ടാമൂഴം ലിജോ തന്നെ സിനിമയാക്കണം എന്നതാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയതും. അതിനെന്താണ് കാരണം? അത് തന്നെയാണ് പലരും പറയുന്നത്. അത് ലിജോയോട് തന്നെ പറയുകയാണ് പലരും. മിസ്റ്റർ ലിജോ, എം ടിയുടെ കയ്യിൽ ഭീമനെ കുറിച്ചുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അദ്ദേഹം അത് ശ്രീകുമാർ മേനോന്റെ കയ്യിൽ നിന്നും കോടതി മുഖാന്തരം തിരിച്ചു വാങ്ങിയതാണ്. അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ ഒരു ഡയറക്ടർക്ക് അത് കൈമാറുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ താങ്കൾ അതിന് തീർത്തും അനുയോജ്യനാണെന്ന് കരുതുന്നു. മലക്കോട്ടെ വാലിബനിലെ ചില ഫ്രെയിമുകൾക്ക് വേണ്ടി നിങ്ങളും ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫറും മറ്റ് ടെക്നിക്കൽ ടീമും എടുത്തിരിക്കുന്ന എഫർട്ട് എത്രയോ വലുതാണെന്നുള്ളതിന്റെ റിസൾട്ട് അത്തരം ഫ്രെയിമുകളിൽ നമുക്ക് വ്യക്തമായി കാണാം. ടെക്നിക്കൽ സൈഡിൽ ബാലിബൻ മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കാണ്. സിനിമയുടെ ക്ലൈമാക്സിലുള്ള ആ ഉത്സവ സീനുകൾ, മഞ്ഞയിൽ കുളിച്ച് മറിയുന്ന ജനസാഗരത്തിന്റെ ഫ്രെയിമുകളുടെ ദൃശ്യഭംഗി, ജനാരവത്തിൽ നിന്നുയരുന്ന ശബ്ദങ്ങൾ, പെട്ടെന്ന് നിശബ്ദതയുടെ ആഴത്തിലേക്ക് കൂപ്പുകുത്തുന്ന ആ സീൻ, മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ, പ്രശാന്ത് പിള്ള ആൻഡ് രംഗനാഥ് രവി, ചിന്നപ്പയ്യനും ജമന്തിയും തമ്മിൽ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് പിന്നീട് കണ്ടുമുട്ടുന്ന ആ ലോങ് ഷോട്ട്, ദൃശ്യവിരുന്നിന്റെ അതിമനോഹരമായ കുടിച്ചരൻ, മധു നീലകണ്ഠൻ ഈ സിനിമയിൽ ലോങ് ഷോട്ടുകളിലൂടെയുള്ള ഫ്രെയിമുകളുടെ മനോഹാരിത എടുത്തു പറയേണ്ടതാണ്. ഗ്ലാഡിയേറ്ററിൽ റസൽ ക്രോയുമായുള്ള ദ്വന്ദ്വയുദ്ധം നടക്കുന്ന ഗ്രീക്ക് കൊളോസിയത്തിന്റെ ഓർമ്മകളെ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു വാലിബനിൽ പറങ്കികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിഗംഭീരമായി ഫ്രെയിം ടു ഫ്രെയിം ചെയ്യുമ്പോൾ. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ദൃശ്യതയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു ഈ സിനിമ. അതേസമയം തന്നെ ക്രിഞ്ച് സീനുകളും പറയാതെ വയ്യ. വാലിബൻ ഒരു പീരങ്കി കൊണ്ട് എതിരാളികളെ നേരിടുന്നതൊക്കെ ലിജോയുടെ മനസ്സിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. ക്ലൈമാക്സിൽ പറയുന്ന ചീഞ്ഞുനാറിയ അവീത കഥയുടെ നാറ്റവും ലിജോയുടെ ഈ ഒരു സിനിമയിൽ നിന്നും തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഫാന്റസിയുടെ കാളവണ്ടിയുമായി മലയാള സിനിമയിലേക്ക് കാളവണ്ടിയുടെ അതേ വേഗതയുമായി വാലിബൻ കിതച്ചുകൊണ്ട് നടന്നു കയറാൻ ബുദ്ധിമുട്ടുമ്പോൾ തീർച്ചയായും അതൊരു വിഭാഗം പ്രേക്ഷകരെ, 30 സെക്കൻഡ് വീഡിയോ പോലും കാണാൻ ക്ഷമയില്ലാത്ത ഇന്നത്തെ യുവതലമുറയെ അലോസരപ്പെടുത്തുന്നതിൽ അത്ഭുതമില്ല. മിസ്റ്റർ ലിജോ, എന്തിനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇത്ര വേഗതക്കുറവ്? സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ്, അത് തന്നെയാണല്ലോ ലിജോയുടെ വാക്യങ്ങൾ. അത് ശരി, എങ്കിൽ പിന്നെ എന്തിനാണ് പ്രസ് മീറ്റ് വിളിച്ച് സിനിമയെ തകർക്കുന്നു എന്ന് പറയുന്നത്? എന്റെ സിനിമ കാണാൻ സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതിയെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷേ അവരുടെ വിശ്വാസം അത്രയ്ക്ക് വലുതായിരുന്നു. ഇതൊരു ഗംഭീര ഹിറ്റാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു 100%. പിന്നെ മുടക്കിയ കാശ്, അതുകൂടി പറയേണ്ടതുണ്ടല്ലോ. എന്നിരുന്നാലും ഞാനൊരു സിനിമ കാണാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അഭിപ്രായവും എന്നെ സ്വാധീനിക്കാറില്ല, കണ്ടിരിക്കും. എസ്പെഷ്യലി ഡയറക്ടർ മൂവി, ലിജോ അതിൽ ഒരു ചോയ്സ് തന്നെയാണ്. മിസ്റ്റർ ലിജോ, ധൈര്യമായ സെക്കൻഡ് പാർട്ടിനായി മുന്നോട്ട് പോവുക. ശക്തമായൊരു സ്ക്രീൻ പ്ലേയുമായി, ബാക്കിയെല്ലാം 100% പെർഫെക്റ്റ് ആണ്. മലക്കോട്ടെ വാലിബനെ കുറിച്ച് റഫീഖ് അബ്ദുൽ കരീം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ലിജോ പ്രസ് മീറ്റ് വിളിച്ചതിനും ചില കാര്യങ്ങളുണ്ട്. ചിത്രത്തിന്റെ ബജറ്റ് അത്രയ്ക്ക് വലുതാണ്, അപ്പോൾ ഉത്തരവാദിത്തം സംവിധായകനാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രസ് മീറ്റിൽ വന്ന് അദ്ദേഹം പറഞ്ഞതും. പിന്നീട് നിർമ്മാതാവ് പോലും പറഞ്ഞു ലിജോയ്ക്ക് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടായ രീതിയിലൊക്കെ. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ഏത് സിനിമയായാലും എല്ലാവരെയും 100% തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ലിജോ എന്ന സംവിധായകൻ ഒരുക്കി വച്ചിരിക്കുന്ന സിനിമ കാണുമ്പോൾ ഇനിയും ഗംഭീര സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം പലരിലും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എം ടിയുടെ ഭീമനെ ലിജോയ്ക്ക് കൊടുക്കണം എന്ന് അവർ പോലും പറയുന്നത്. ലിജോ എന്ന പ്രതിഭയ്ക്ക് എം ടിയുടെ കയ്യിലുള്ള ഭീമന്റെ ആ സ്ക്രീൻ പ്ലേ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിശ്വസിച്ച് ലിജോയ്ക്ക് കൊടുക്കുമോ അതോ ലിജോ അത് ഏറ്റെടുത്ത് ചെയ്യുമോ എന്നതൊക്കെ വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്നാൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. ഒരു മലക്കോട്ടെ വാലുവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചിത്രവും കൂടി ചെയ്തു വെക്കാൻ കഴിയും എന്നതാണ് അവരുടെ പ്രതീക്ഷ.